ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാജസ്ഥാൻ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓട്ടോ നമ്മൾ ഹയർ ചെയ്തു. വൺ ഡേ നമുക്ക് ഫുള്ളായിട്ട് രാജസ്ഥാനിൽ കറങ്ങാനായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ചാർജ്, രാജസ്ഥാനല്ല ജയ്പൂരിലാണ്, ജയ്പൂരിൽ കറങ്ങാനായിട്ട് പറഞ്ഞിരിക്കുന്ന 600 രൂപയാണ്. 600 രൂപയ്ക്ക് നമ്മൾ ഏകദേശം 14 സ്ഥലങ്ങൾ അവരെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓട്ടോയിലാണ് ഇപ്പോൾ യാത്ര തുടരുകയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം, അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ സ്ഥലങ്ങളായിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ബസ് അന്വേഷിച്ചപ്പോൾ ബസ് 300-350 രൂപയ്ക്കൊക്കെ കിട്ടും. പക്ഷേ കുറേ കൂടി സൗകര്യമായിട്ട് കുറച്ച് ബസ്സിൽ പോകുമ്പോൾ ചില സ്ഥലങ്ങൾ നമ്മൾ ജീപ്പ് ഹയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊരു 500 രൂപ എക്സ്ട്രാ വേറെ കൊടുക്കണം. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഓട്ടോ ആ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഓട്ടോ കടന്നു ചെല്ലും എന്നാണൊക്കെ പറഞ്ഞത്. പക്ഷേ ഇതിലെന്തൊക്കെ തട്ടിക്കുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നിവൃത്തിയില്ല, നമ്മളിത് വിശ്വസിക്കുക തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ ഓട്ടോക്കാരൻ കൊണ്ടുവന്ന ഒരു ഹോട്ടലാണ്. ഇപ്പം ഇവിടെ എത്രമാത്രം കത്തിയാണ് എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഓട്ടോക്കാരൻ്റെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാവും, അപ്പോൾ എന്താ പറയുക, ടൈപ്പായിട്ടുണ്ടാവും. അപ്പോൾ അവർ വളരെ നല്ല പെരുമാറ്റം നമ്മളെ സ്വീകരിച്ച് ആനയിച്ചൊക്കെ ഇരുത്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്തതൊരു പൂരിഭാജിയാണ്. മറ്റുള്ള എനിക്ക് ആലു പൊറോട്ട അതുപോലെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് അത് പറ്റുന്നില്ല. അപ്പോൾ പൂരി വലിയ കുഴപ്പമില്ല, പൂരിഭാജി അതുപോലെ ഒരു ലസ്സി പറഞ്ഞു. കോഫി ആദ്യം പറഞ്ഞു, പക്ഷേ കോഫി ആൾ ലസ്സി വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കോഫി ചേഞ്ച് ചെയ്തു, ലസ്സി ആക്കി. അങ്ങനെ നമ്മുടെ ലസ്സി വന്നു. നല്ല ഒരു മണ്ണിൻ്റെ മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്ലാസ്സിലാണ്, വലിയൊരു ഗ്ലാസ്സാണ്. അതാ അങ്ങനെ മുകളിൽ ബദാമും കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിന് എനിക്ക് തോന്നുന്നു ഒരു 100 രൂപീസിന് എബോ ഉണ്ടാവണമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരിങ്ങോട്ട് ചോദിച്ചത് ലസ്സി വേണമെന്ന്. എന്തായാലും കൊള്ളാം. ലസ്സിക്ക് 80 രൂപ, അതുപോലെ പൂരിഭാജി 80 രൂപ, 160 രൂപ നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. കുഴപ്പമില്ല, ഞാൻ വിചാരിച്ച പോലെ ഇവിടെ അങ്ങനെ ആൾ കൊണ്ടുവാക്കിയതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് കൂടുതൽ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നോർമൽ ഇവിടെയൊക്കെ കിട്ടുന്ന റേറ്റ് തന്നെയാണ്, പൂരിഭാജി 80, ലസ്സി 80 എന്നൊക്കെ പറയുന്നത് സെയിം തന്നെയാണ്. ഓ, രാജ്മന്ദിർ ഇന്ത്യയിലെ നമ്പർ വൺ തിയേറ്റർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നറിയില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളതൊക്കെ 4K മൾട്ടിപ്ലക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ കാണിച്ച തിയേറ്റർ ഇന്ത്യയിലെ നമ്പർ വൺ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറഞ്ഞാൽ എനിക്ക് പറയില്ല. ഇപ്പം പ്രത്യേകത എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് തിയേറ്ററുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോൾ മാക്സിമം റെസൊല്യൂഷൻ 4K ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തിലുള്ള നല്ല മാക്സിമം അഡ്വാൻസ് ചെയ്തിട്ടുള്ള തിയേറ്ററുകൾ ഇപ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലും കൂടുതൽ എന്താണ് പ്രത്യേകത ഇതിലെന്നുള്ളത് അറിയില്ല. ഒരുപക്ഷെ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകതയായിരിക്കാം. എന്തായാലും ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജി എൻ്റെ അറിവിൽ അറ്റ്മോസ് ആണ്, പിന്നെ 4K ആണ് സ്ക്രീനും. അപ്പോൾ അതിലും കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിവിടുത്തെ സ്റ്റാച്യു സർക്കിൾ എന്നാണ് പറയുന്നത്. ഇവിടുത്തെ മഹാരാജാവിൻ്റെ സ്റ്റാച്യു ആണെന്ന് പറയുന്നത്. സവായ് ജയ്സിംഗ് അങ്ങനെ എന്തോ പേരാണ് പറഞ്ഞത്. എനിക്കത് പേര് അദ്ദേഹം പറയുന്നത് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ആണ് ഇവിടെ ഉള്ളത്. അതൊരു സർക്കിളാണ്, റൗണ്ട് അബൌട്ടാണ്. ഇതൊക്കെയാണ് അദ്ദേഹം കൊണ്ടുപോകുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റ്. 14 സ്ഥലങ്ങളുണ്ട്. രാജ്മന്ദിർ ഇപ്പോൾ കഴിഞ്ഞു. രാജ്മന്ദിർ എന്ന് പറയുന്ന ഒരു സിനിമാ തിയേറ്ററാണ്. ജസ്റ്റ് നമ്മൾ പുറത്തുനിന്നൊന്ന് കണ്ടു. ഇനി പോകുന്നത് ബിർള മന്ദിറാണ്. അതെന്താ സംഭവം എന്ന് ഇപ്പോൾ അറിഞ്ഞൂടാ. രാജ്മന്ദിർ എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഞാൻ വിചാരിച്ചത് എന്തോ പാലസോ മറ്റോ ആണെന്നാണ്. ബിർള ടെമ്പിൾ എന്ന പേരുള്ള ഒരു ടെമ്പിളാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ ഒരു കോട്ടയും കാണാം, പക്ഷേ അങ്ങോട്ടേക്ക് എൻട്രി ഇല്ലെന്നാണ് പറഞ്ഞത്.
വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അങ്ങോട്ട് അത് ഓപ്പൺ ചെയ്യുള്ളൂ എന്നാണ് നമ്മുടെ ഓട്ടോക്കാരൻ പറഞ്ഞത്. ഇപ്പോൾ കാണാൻ പോകുന്നത് ബിർള ടെമ്പിൾ, വലിയൊരു ടെമ്പിളാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഈ കാണുന്നതാണ് ബിർള ടെമ്പിൾ എന്ന് പറയുന്നത്. നമുക്കവിടെ ഷൂ ഒക്കെ കീപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, നമ്മുടെ ക്ഷേത്രങ്ങളിൽ കിടക്കുമ്പോൾ ഉള്ള പോലെ തന്നെ. അത് അവിടെ വെച്ചിട്ട് അകത്ത് കിടക്കണം. അകത്ത് ക്യാമറ എൻട്രി അനുവദനീയമാണോ എന്നുള്ളത് സംശയമാണ്, അകത്ത് കയറി ചെന്നിട്ട് നോക്കേണ്ടി വരും. അവിടെ ടിക്കറ്റ് എടുക്കുന്നത് പോയാൽ അറിയാം. ക്യാമറ അനുവദിക്കുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അകത്ത് പോയിട്ട് നമ്മൾ ഗൂഗിളായിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്, ഇല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്നുള്ള വ്യൂ കാണാം. അകത്ത് പ്രത്യേകിച്ച് പറയാനും മാത്രമുള്ള കാഴ്ചകളൊന്നുമില്ല. ഒരു മാർബിളിൽ, പൂർണ്ണമായിട്ടും മാർബിളിലാണ് അത് കൂടുതലും പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ചുമരുകളൊക്കെ മാർബിളാണ്, തൂണുകൾ എല്ലാം മാർബിളാണ്. വലിയൊരു ഹാള്, ഹാളിനകത്ത് രണ്ട് പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ രണ്ട് പ്രതിഷ്ഠ ഏത് ദേവനോ ദേവിയാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ കണ്ടിട്ടുള്ള ഒരു രൂപമല്ല. അപ്പോൾ ഹിന്ദു ക്ഷേത്രമാണ്, പുറത്ത് ശിവൻ്റെ ഒരു പ്രതിഷ്ഠ കാണാം ചെറുത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ശിവ പ്രതിഷ്ഠ ഇവിടെ പുറത്തുണ്ട്. നമ്മളകത്ത് കാണുന്നത് രണ്ട് പ്രതിഷ്ഠകളാണ്, നിൽക്കുന്ന രീതിയിലുള്ള രണ്ട് പ്രതിഷ്ഠകളാണ് അകത്ത് കാണുന്നത്. വലിയൊരു ഹാള്, കൂടുതലൊന്നും നമ്മളെ നടത്തി കാണിക്കില്ല. നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് കയറുമ്പോഴേക്കും നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ചിറങ്ങണം. അങ്ങനെ ഒരു പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഒരു പേരിന് വെറുതെ കയറാമെന്ന് പറയും മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ക്യാമറ സ്ട്രിക്ട്ലി അതിൻ്റെ അകത്ത് അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല സെക്യൂരിറ്റി ചെക്കിങ്ങും ഉണ്ട്, അപ്പോൾ പിന്നെ റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ചു. നേരെ മുകളിൽ കാണുന്ന ഈ ഒരു ഫോർട്ട് വർഷത്തിൽ ഒരിക്കലും മാത്രമേ തുറക്കുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പോൾ തുറക്കില്ല അത്ര അത്. അപ്പോൾ നമ്മുടെ ഓട്ടോക്കാരൻ പറഞ്ഞത് സത്യമാണ്, അദ്ദേഹം നമ്മളോട് നുണ പറഞ്ഞതല്ല. ഞാൻ കരുതി കൂടുതൽ സ്ഥലങ്ങൾ കാണിക്കാനും സമയമെടുക്കുന്നതും കൊണ്ട് നമ്മളോട് വെറുതെ പറയുന്നതാവുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ചോദിച്ചു പറയാൻ സാധിച്ചത് അത് വർഷത്തിൽ ഒരിക്കലും മാത്രമേ തുറക്കുള്ളൂ, ഒരു ദിവസം മാത്രമേ ഒരു വർഷത്തിൽ അത് ഓപ്പൺ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നേരെ നമ്മുടെ ഓട്ടോക്കാരൻ അന്വേഷിക്കും, നേരെ ഓട്ടോ. ഇവിടെ ഒന്നും കാണുന്നില്ല ആളെ. ഓ, ഇനി പോകുന്നതാണ്, ഇപ്പൊ ഈ കാണുന്നതാണ് രാംനിവാസ് ഗാർഡൻ എന്ന് പറയുന്നത്. മ്യൂസിയമേ, ഗവൺമെൻറ് മ്യൂസിയം. ഇതൊരു മ്യൂസിയം ആണെന്നാണ് പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെ വലിയ മ്യൂസിയം ആണെന്ന് പറയുന്നത്. വലിയൊരു കെട്ടിടമാണ്. ഈ കാണുന്നതാണ് ഹവാ മഹൽ എന്ന് പറയുന്നത്. 1799 മഹാരാജ സോവായ് പ്രതാപ് സിംഗ് പണി കഴിപ്പിച്ചതാണ് ഈ ഒരു കൊട്ടാരം, ഒരു ചെറിയൊരു കൊട്ടാരം. ഹവാമഹൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദ പാലസ് ഓഫ് വിൻഡ്സ് എന്നാണ്, അതായത് കാറ്റിൻ്റെ കൊട്ടാരം എന്നൊക്കെ. ഈ ഒരു പാലസ് നിർമ്മിച്ചിരിക്കുന്നത് റെഡും പിങ്കും സാൻഡ് സ്റ്റോണും കൊണ്ടാണ്. ഇതൊരു രാജ്പൂത്ത് ആർക്കിടെക്ചറിൻ്റെ വാസ്തുശില്പ മാതൃകയാണ് ഈ ഒരു കൊട്ടാരം എന്ന് പറയുന്നത്. നിറയെ കൊച്ചു കൊച്ചു ജാലകങ്ങളുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള കൊച്ചു കൊച്ചു ജാലകങ്ങൾ നിറഞ്ഞതാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്തുകൂടെ നമ്മൾ പണ്ടൊക്കെ ചിത്രങ്ങളിൽ കൂടുതലും അകത്തെ സ്ത്രീകൾ
ഇതിനകത്തുകൂടിയാണ് പുറത്തുനിന്നുള്ള കാഴ്ചകൾ കണ്ടിരുന്നതെന്ന് പറയുന്നത്. കൂടുതൽ അവർ പുറമേ ഇറങ്ങി വരുന്നതിനേക്കാൾ അധികം ഇതിനകത്ത് നിന്നുകൊണ്ടാണ് തോഴിമാരും രാജ്ഞിമാരും ഒക്കെ പുറത്ത് മുറ്റത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീക്ഷിച്ചിരുന്നത്. ചെറിയൊരു ഏരിയയുടെ ഉള്ളിൽ നിറയെ വാതിലുകൾ നിറഞ്ഞ ഒരു പ്രത്യേക രീതിയാണ് ഇതിന്. നിറയെ വാതിലുകളാണ്, കൊച്ചു കൊച്ചു വാതിലുകൾ. ഇപ്പം ഇങ്ങോട്ട് തന്നെ നോക്കിയാൽ മൂന്ന് അഞ്ച് ആറ് വാതിലുകൾ ഇങ്ങനെ ചെറിയൊരു ഏരിയയിൽ കാണാം നമുക്ക്. അതുപോലെ തന്നെ ജാലകങ്ങളും. ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് അകത്തളങ്ങൾ, അതായത് മുറികൾ വളരെ കുറവാണ്. മുറികളല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതലും ഇതുപോലുള്ള തുറസായ വരാന്തകളാണ് കൂടുതലുള്ളത്. അതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള പൂർണ്ണമായും കംപ്ലീറ്റ് വരാന്തകളാണ്. അതിനെ കണക്ട് ചെയ്യുന്ന ഒരുപാട് ജാലകങ്ങളും വാതിലുകളും നിറഞ്ഞത് എൻ്റെ ഈ സൈഡിൽ നോക്കി കാണാം വാതിലുകളുടെ ഒരു എണ്ണം. ഇതിന് ചുറ്റും ഇതുപോലെ വാതിലുകളാണ്. ഈ വാതിലുകളൊക്കെ കിടക്കുന്നത് മുറികളിലേക്കല്ല, കൂടുതലും വാതിലുകൾ കിടക്കുന്നത് മറ്റൊരു വരാന്തയിലേക്കാണ്. കൂടുതലും വരാന്തകൾ അതുപോലെ ബാൽക്കണികളൊക്കെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. ഒരു പ്രത്യേക കൺസ്ട്രക്ഷനാണിത്. കാരണം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴി ഏത് എന്നുള്ളത് നമ്മൾക്ക് ഒരുപക്ഷെ തെറ്റിപ്പോകും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള വഴികളാണ്. നടുവിലായിട്ടൊരു ഫൗണ്ടൻ ഉണ്ട്. അത് ഇപ്പോഴാണ് അവർ ഓൺ ചെയ്തത്. നമ്മൾ കയറി വരുമ്പോൾ അത് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിന് ഹവാമഹൽ എന്ന പേര് തികച്ചും അനുയോജ്യമാണെന്ന് തോന്നുന്നു. കാരണം എപ്പോഴും ഒരുപാട് കാറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. എവിടെ നിന്നാലും കാറ്റ് കിട്ടുന്ന രീതിയിൽ. കാരണം ഇത് ഇരുണ്ട മുറികളല്ല ഇതിന് കൂടുതലുള്ളത്. ഇത് പൂർണ്ണമായിട്ടും തുറസായ സ്ഥലങ്ങളാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ എല്ലാ ഏരിയയിലും. കൂടുതൽ ഏരിയകളും നിൽക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ജന്തർമന്ത്രിലാണ്. ജന്തർമന്ത്രിൻ്റെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ജന്തർമന്ത്രി പണി കഴിപ്പിച്ചത് ജയ്സിംഗ് രണ്ടാമൻ മഹാരാജാവ് 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ്. അദ്ദേഹം ഇന്ത്യയിൽ മൊത്തമായിട്ട് 5 ജന്തർമന്ത്രികൾ നിർമ്മിച്ചു. യഥാർത്ഥത്തിൽ ഈ ഒരു ജന്തർമന്ത്രി എന്ന് പറയുന്നത് കുറച്ച് യന്ത്രങ്ങളാണ്. യന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും ആസ്ട്രോണോമിക്കൽ കാൽക്കുലേഷൻ, അതായത് വാനനിരീക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കണക്ക് കൂട്ടുന്നതിനായിട്ടുള്ള യന്ത്രങ്ങളാണ്. സൂര്യൻ്റെ ചന്ദ്രൻ്റെ ദിശ, സ്ഥാനം നിർണയം, അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥാനചലനം, സ്ഥാന നിർണയത്തിനൊക്കെ ആയിട്ട് അന്നത്തെ വാനനിരീക്ഷകർക്ക് വേണ്ടിയിട്ട് അവർ പണി കഴിപ്പിച്ചതാണ്. മഹാരാജ ജയ്സിംഗ് രണ്ടാമനാണ് ഇത് പണി കഴിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ മൊത്തം 5 ജന്തർമന്ത്രാണ് അദ്ദേഹം പണി കഴിപ്പിച്ചത്. 1724 മുതൽ 1735 വരെയുള്ള കാലഘട്ടമാണ് മൊത്തം ഈ 5 ജന്തർമന്ത്ര കൺസ്ട്രക്ട് ചെയ്യാനുള്ള സമയമെടുത്തത്. ഇന്ത്യയിലെ 5 സ്ഥലങ്ങളിൽ അദ്ദേഹം പണി കഴിപ്പിച്ചു. ഒന്നുള്ളത് ന്യൂഡൽഹി, അതുപോലെ മധുര, വാരണാസി, ഉജ്ജയിനി, ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ്. പിന്നെയുള്ളത് ജയ്പൂരിൽ. അങ്ങനെ 5 സ്ഥലങ്ങളിലാണ് ജന്തർമന്ത്രികൾ അദ്ദേഹം പണി കഴിപ്പിച്ചത്. 1724 മുതൽ 1735 വരെയുള്ള കാലഘട്ടമാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടും പണികൾക്കായിട്ട് നടന്നത് കാലമെന്ന് കണക്കാക്കുന്നത്. അപ്പോൾ പൊതുവായിട്ട് വാനനിരീക്ഷണം ഞാൻ പറഞ്ഞല്ലോ, അതായത് ചന്ദ്രൻ്റെ, സൂര്യൻ്റെ, അതുപോലെ പല പ്ലാനറ്റുകളുടെ ഗതി, സ്ഥാനം, സ്ഥാനചലനം, അതൊക്കെ നിർണ്ണയിക്കുന്നതിനുള്ള ചില പ്രാചീന രീതികളിലുള്ള കാൽക്കുലേഷൻസാണ്. അതിനുള്ള ചില യന്ത്രങ്ങളാണ് അദ്ദേഹം നിർമ്മിച്ചത്. നമ്മളിപ്പോൾ കണ്ട പോലെയുള്ള പല രീതിയിലുള്ള യന്ത്രങ്ങൾ സൂര്യൻ്റെ സ്ഥാനമൊക്കെ നിർണ്ണയിക്കുന്നതിന് അന്നുള്ള ആളുകൾ പണി കഴിപ്പിച്ചതാണ്. ഇവിടെയുള്ള ഈ ഇൻസ്ട്രുമെൻസിന് പല പേരുകളിലാണ്. സ്മാർട്ട് യന്ത്ര, ജയ്പ്രകാശ് യന്ത്ര, ദിശയന്ത്ര, രാമയന്ത്ര, ചക്രയന്ത്ര, ഋഷിവാലി യന്ത്ര, ദിഗേഷ് യന്ത്ര, ഉത്തനൈഷ യന്ത്ര, അങ്ങനെ പല പേരുകളിലുള്ള യന്ത്രങ്ങളാണ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ ഓരോ രീതിയിലുള്ള കാൽക്കുലേഷനാണ്. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രത്യേക മെത്തേഡുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്.
ഇന്നത്തെ ഈ ആധുനിക യന്ത്ര സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് സൂര്യൻ്റെ ഗതി നിർണ്ണയിക്കുന്നതും നിഴല് അതുപോലെ പല കാര്യങ്ങൾ ഉപയോഗിച്ചാണ് വാനനിരീക്ഷണം നടത്തിയിരുന്നത്. കൂടുതലും ഇവിടെയുള്ള യന്ത്രങ്ങൾ അങ്ങനെ തന്നെ പല ദിശകളിലേക്കും പല രീതിയിൽ കണക്ക് പ്രകാരം ക്രമീകരിച്ചുകൊണ്ടാണ് ഓരോ ഗ്രഹങ്ങളുടെ സ്ഥാനം നിർണ്ണയിച്ചിരിക്കുന്നത്. അവർ അന്ന് തുടങ്ങി വെച്ചതിൻ്റെ ഒരു അല്പം പോലും എത്താൻ ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിനായിട്ടില്ല എന്നുള്ളതാണ്. പ്രധാന ബേസിക്കുകളെല്ലാം അവർ ഈ ഒരു എന്താ പറയുക, ശാസ്ത്രം അത്രമാത്രം വികസിക്കാത്തൊരു കാലഘട്ടത്തിൽ തന്നെ അവർ ഡെവലപ്പ് ചെയ്തു. പല രീതികളിലൂടെയുള്ള ഇതുപോലുള്ള യന്ത്രങ്ങളൊക്കെ വഴി അവർ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളൊക്കെ നിർണ്ണയിച്ചു. അത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് ആലോചിക്കണം. 1724 കാലഘട്ടങ്ങളിലാണ് പറയുന്നത്. ഇത്രയൊക്കെയാണ് ചന്ദ്രമന്ദിരിലെ കാഴ്ചകൾ. ചന്ദ്രമന്ദിരിലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത എന്താണെന്നാൽ ചന്ദ്രമന്ദിരിലെ ഓരോ യന്ത്രങ്ങളുടെയും നിർമ്മാണത്തിലുള്ള ആ ഒരു കാൽക്കുലേഷൻ, ആ കാൽക്കുലേഷനിൽ ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു യന്ത്രങ്ങളുടെ പ്രവർത്തനം സാധ്യമാകില്ല. പ്രവർത്തനമെന്ന് പറഞ്ഞാൽ അത് കൃത്യമായി രേഖപ്പെടുത്തുന്ന കൃത്യ പോയിന്റിൽ അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ അത് പണിയുമ്പോൾ അത് കൃത്യതയോടെ പണിയാൻ സാധിച്ചില്ലെങ്കിൽ, ഒരു അണുവിട വ്യത്യാസം വന്നാൽ മുഴുവൻ കാൽക്കുലേഷനും തെറ്റിപ്പോകുന്ന രീതിയിൽ, അത് സൂര്യൻ്റെ നിഴല് ഇതിനൊക്കെ കണക്കെടുത്താണ് അത് പണിതിരിക്കുന്നത്. അപ്പം എത്ര കൃത്യതയോടെയാണ് അന്ന് കാലത്ത് ആളുകൾ അത് പണിതിരുന്നത് എന്നുള്ളത് വലിയൊരു മഹാത്ഭുതമാണത്. പരമ്പരാഗത രാജസ്ഥാനി വേഷത്തിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു വരുന്ന ആളുകളാണ്. ഇത് എല്ലാ മ്യൂസിയത്തിൻ്റെ പുറകിലും കാണാം. ഇതുപോലെ താൽക്കാലികമായിട്ട് നമുക്ക് ആ വേഷം ധരിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് അമ്പർ ഫോർട്ട് കാണാനാണ്. അമ്പർ ഫോർട്ട് കാണാനായിട്ട് കുറച്ച് മുകളിലേക്ക് കയറണം. ഹൈലൈറ്റ് പോലെ ചെറുതായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലാണ് ഈ ഒരു അമ്പർ ഫോർട്ട് എന്ന് പറയുന്നത്. അത് കുറച്ച് നടന്ന് കാണാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ രാജസ്ഥാനിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ വീണ്ടും അടുത്ത രാജസ്ഥാൻ കാഴ്ചകളുമായിട്ട് കാണുന്നവരെ. ബൈ ബൈ.